വീട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ അടുക്കള. അങ്ങനെ അടുക്കള പല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. വളരെ പുതുമയുള്ള രീതിയിൽ ചെയ്തെടുത്ത ഒരു അടുക്കളയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്ക്വയർ ട്യൂബ് കൊണ്ട് നിർമ്മിച്ച വളരെ മനോഹരമായൊരു അടുക്കളയാണ്. ഈ അടുക്കളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ സ്ക്വയർ ട്യൂബ് കൊണ്ട് നല്ല മനോഹരമായിട്ട് കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് അടവ് വേണം, അതുകൊണ്ടാണ് ഇവിടെ ഷീറ്റ് വെച്ച് മറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിമുളകും വയ്ക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡും, പിന്നെ ഗ്യാസ് വയ്ക്കാനൊരു സ്റ്റാൻഡ്, സോറി ഗ്യാസ് അല്ല, ഗ്യാസ് സ്റ്റൗ വയ്ക്കാനൊരു സ്റ്റാൻഡ്. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ മാർബിൾ കെട്ടിയിടും. പിന്നെ ഇവിടെ സിങ്കും പിന്നെ പാത്രങ്ങളൊക്കെ വയ്ക്കാനും പാചകം ചെയ്യാനുള്ള സ്റ്റാൻഡുകളും ചെയ്തിട്ടുണ്ട്. ഇത് മല്ലിയും മുളക് അതൊക്കെ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഒന്നുക്കൊന്ന് സ്ക്വയർ ട്യൂബിലാണ്. പിന്നെ ഈ വെർട്ടിക്കലായിട്ട് പോയിരിക്കുന്ന രണ്ടുക്ക് രണ്ട് സ്ക്വയർ ട്യൂബ്. അപ്പോൾ വീട് വയ്ക്കുമ്പം ഇതുപോലെ ചെലവ് കുറച്ച രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ അടുക്കളയൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് 8x4 GI ഷീറ്റാണ്. ലോറ് ഹിഞ്ചസ് വെച്ചാണ് ഈ ഡോർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സിങ്ക് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇതുപോലെ സെൻട്രൽ ഭാഗം വെച്ചാണ് നമ്മൾ ഈ സിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഗ്രാനൈറ്റ് വെട്ടി വയ്ക്കും. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈയുടെ ഒരു സ്റ്റൗ കൂടി ഉണ്ട്. സൗകര്യം വളരെ കുറവാണ്, എന്നാലും നമ്മൾ ആ ഒരു ഭാഗം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 8 നീളം, കുറുക്ക് വരുന്നത് 16. ഇതിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യത്തിനാണ് നമ്മൾ ഈ ഒരു ഇരുമ്പ് ഷെഡ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ സ്ഥലക്കുറവുള്ളവരും വെറൈറ്റി ആയിട്ട് അടുക്കളകൾ നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് വീട്ടിൻ്റെ ഓണർ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.